അക്രമത്തിൽ തകർന്ന മണിപ്പൂർ സന്ദർശിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരാനിരിക്കുകയാണ്. മുഖ്യമന്ത്രി ബിരൺ സിംഗ് 40 കുക്കി തീവ്രവാദികളെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. തീവ്രവാദികളുടെ കയ്യിൽ അത്യാധുനിക തോക്കുകളുണ്ടെന്ന് വ്യക്തമാക്കി ചില ഫോട്ടോകളും മുഖ്യമന്ത്രി പുറത്തുവിട്ടിരുന്നു. ഏറ്റുമുട്ടലുകൾ രണ്ട് സമുദായങ്ങൾക്കിടയിലല്ല, സുരക്ഷാസേനയും കുക്കി തീവ്രവാദികളും തമ്മിലുള്ളതാണെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. എന്നാൽ പുതിയ ആക്രമണങ്ങൾ സൈന്യവും അർദ്ധസേനാ വിഭാഗങ്ങളും ആയുധങ്ങൾ പിടിച്ചെടുക്കാനെന്ന പേരിൽ ആരംഭിച്ച പരിശോധനകൾക്ക് ശേഷമാണെന്ന് മണിപ്പൂർ കുക്കി ഇൻപി ജനറൽ സെക്രട്ടറി തങ്മിലൻ കിബ്ജൻ ആരോപിച്ചു. ഞായറാഴ്ച കുക്കി വിഭാഗത്തിൽപ്പെട്ട 8 പേരെയാണ് ആക്രമണത്തിൽ വധിച്ചതെന്നും ഇവർ ആരോപിച്ചു. മുഖ്യമന്ത്രി പുറത്തുവിട്ട ഫോട്ടോകളിൽ ലൈസൻസ് ഉള്ള തോക്കുകൾ മാത്രമാണുള്ളതെന്നും ഇവർ വ്യക്തമാക്കി. അതേസമയം ആയുധങ്ങൾ പിടിച്ചെടുക്കാനെന്ന പേരിൽ സായുധ സേനയ്ക്കൊപ്പം കുക്കി വിഭാഗത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന സംഘങ്ങളും ഒന്നു ചേർന്ന് ആക്രമണം അഴിച്ചുവിടുകയാണെന്നും ഇവർ ആരോപിച്ചു. വ്യാപകമായ അക്രമവും തീവെപ്പുമാണ് ഇത്തരത്തിൽ നടന്നതെന്നും തങ്മില്ലൻ ആരോപിച്ചു. അതേസമയം ക്രൈസ്തവരുടേതുൾപ്പെടെ നിരവധി സംഘടനകൾ ന്യൂനപക്ഷം വരുന്ന കുക്കികൾക്കെതിരെ ആക്രമണം നടത്തുന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘം നാളെ രാഷ്ട്രപതിയെ സന്ദർശിച്ച് മണിപ്പൂരിലെ അക്രമങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ഷെക്കേന ന്യൂസ്, ദില്ലി.